ഏപ്രിൽ 1 മുതൽ കാണാം നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ അടുത്ത തിങ്കളാഴ്ചക്ക് മുമ്പ് കടയിലെ ബാക്കി പണികളൊക്കെ തീരുമോ? തീരുന്നാ പറഞ്ഞത്. എങ്കിൽ തിങ്കളാഴ്ച തന്നെ കട ഓപ്പണിംഗ് വെക്കാം അല്ലേ? വെക്കാം. നല്ല സമയം നോക്കണം. അത് നമുക്ക് നാളെ അമ്പലത്തിൽ പോകുന്ന വഴി എഴുതി വാങ്ങാമേ. ശരിയാ, കുറച്ച് വഴിപാടുകളും കഴിപ്പിക്കണം. അല്ല, ആളുകളൊക്കെ ക്ഷണിക്കണ്ടേ? അതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ആരെ കട ഉദ്ഘാടനം ചെയ്യുന്നത്? വേറെ ആരും വേണ്ട, വിളക്ക് കൊളുത്തി കട ഉദ്ഘാടനം ചെയ്യേണ്ടത് അനന്ത മാഷ് അല്ലേ? ബാലട്ട് പറഞ്ഞ ശരിയാ, അനന്തൻ മാഷ് തന്നെയാ അതിന് ഏറ്റവും യോഗ്യനായ ആള്. ഞാൻ അക്കാര്യം അച്ഛനോട് പറയാനിരിക്കുന്നു. എടാ, ഇത്രയും നല്ലൊരു ഭാര്യ നിനക്ക് തന്നത് അനന്ത മാഷല്ലേ? ഈ കട തുടങ്ങാനും കാരണം അനന്ത മാഷിന് മോള് തന്നെയല്ലേ? അപ്പൊ ആ കടയുടെ ഉദ്ഘാടനം ചെയ്യാൻ അതിലും യോഗ്യരായ വേറെ ആരാ ഉള്ളത്? എന്താ ചെയ്തു? ഏയ്, ഒന്നുമില്ല, സന്തോഷം കൊണ്ട. എന്നാ കുഴപ്പമില്ല. എടാ, ഇനി സന്തോഷം കൊണ്ടല്ലാതെ ചീരുവിന്റെ കണ്ണ് നിറയരുത്, കേട്ടോടാ വിനയാ. ഉദ്ഘാടനത്തിന്റെ കാര്യം ബന്ധുക്കളെല്ലാവരും അറിയിക്കണം. അത് ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാരെയും പോയി നേരിട്ട് കണ്ട് വിളിച്ചോളാം. അത് നല്ലതാ. ഇക്കാലത്ത് എല്ലാരും ഫോണിൽ ഒരു മെസ്സേജ് ഒതുക്കുന്നതാ, നേരിട്ട് എന്ന് വിളിക്കുന്ന ഒരു നല്ല കാര്യം. ഈ ഉദ്ഘാടനം വലിയ ചടങ്ങായിട്ടൊന്നും വേണ്ട ചാ, നമ്മുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം മതി. അത് മതി. അപ്പൊ നാളെ സമയം കുറിച്ച് വാങ്ങിച്ചിട്ട് എല്ലാരും വിളിച്ചു. ഇത് പിടിച്ചോ. എന്തടാ എന്തടാ ചിരിക്കുന്നേ? അമ്മ ഇപ്പൊ വരും കേട്ടോ. പാവാ, കളിച്ചോ കേട്ടോ. പാവോ പാവോ. എന്തടാ എന്ത്, എന്താണ് അച്ഛനും മോനും കൂടി ഒരു വർത്താനം? ഞാൻ ചുമ്മാ കുഞ്ഞിനെ കളിപ്പിച്ചതാ. ഇവൻ നിന്നെ പോലെ തന്നെ എന്തിരാ, കണ്ടില്ലേ, ഇവൻ ഒരു വഴക്കുമില്ല. എനിക്ക് തോന്നുന്നതേ അനുപമയില്ലെങ്കിലും കുഞ്ഞു നമ്മളോട് കഴിഞ്ഞോളൂന്നാ. എന്തിന്, പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ നാട്ടിലിട്ടിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന അമ്മമാരില്ലേ, എന്നിട്ടെന്താ അതുങ്ങൾ വളരുന്നില്ലേ? നമ്മുടെ കുഞ്ഞിപ്പ ഇത്രയായില്ലേ. ഇനി ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒറ്റയ്ക്കായാലും മതി. അവൾ എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. അമ്മേ, ഹർഷ ലോറിയുടെ പേപ്പറൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്. ആണോ, എപ്പോ? എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ഇനിയിപ്പോ ലോറി വിറ്റ ആ പണം ശ്യാമന് കൊടുക്കാലോ. ലോറി വിൽക്കണോ? വിൽക്കാതെ പിന്നെ ഇത്രയും ക്യാഷ് എവിടുന്നാ? ശ്യാമന് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റൂ. ഇപ്പൊ തന്നെ കാശ് കൊടുക്കാൻ വൈകിയതില് ശ്യാമന് നല്ല നീരസമുണ്ട്. അത് നമ്മുടെ സോനയുടെ ജീവിതത്തെ ബാധിക്കില്ലേ? നീ പറഞ്ഞ ശരിയാ, പക്ഷെ അത് വിറ്റാൽ ആ മുതൽ നമുക്ക് നഷ്ടാവില്ലേ? നീ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഒക്കെ ശരിയാ, പക്ഷേ കാര്യം നടക്കണ്ടേ? ഒരു കാര്യം ചെയ്താലോ, അത് വീണ്ടും ഒന്ന് പണയം വെച്ചാ പോരെ? അങ്ങനെയാവുമ്പോ തിരിച്ചെടുക്കാലോ. പണയം വെച്ചാ നമ്മള് വിചാരിക്കുന്ന കാശ് കിട്ടില്ല. അത് മാത്രമല്ല, ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യം നടന്നൊന്നും വരില്ല. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. അമ്മ സമാധാനായിട്ടിരിക്കേ. വണ്ടിയൊക്കെ നമുക്ക് ഇപ്പൊ വേണമെങ്കിലും വാങ്ങാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ആരോ വന്നു തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഞാനും വരാമേ. അപ്പൊ മോനോ? അവനോ ഉറങ്ങി. അത് നന്നായി, ഉറങ്ങട്ടെ, നല്ല ക്ഷീണം കാണും. ഇത്ര നേരം കളിയല്ലായിരുന്നു.
നമ്മളെ കുഞ്ഞിന് വാങ്ങിയ സാധനങ്ങൾ അകത്തേക്ക് വെച്ചു. ശരി. ദാസങ്ങളെന്താ എവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. ഇല്ല എന്തിരാ, കേറുന്നില്ല, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ടേ. എങ്കില് അങ്ങനെ രാവിലെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുവിനെ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. ഏയ്, അതൊന്നും സാരമില്ല, ഇതിപ്പോ ചെന്നിട്ടൊരു കാര്യമുണ്ട്. അതാ കുഞ്ഞു വഴക്കുണ്ടാക്കിയ അമ്മേ. ഏയ് ഇല്ല മോളെ, അവൻ അച്ഛമ്മേ മാത്രം മതി അല്ലേ ഇന്ദിര? അത് ശരിയാ, അമ്മ എടുത്ത അവന് ഒരു കരച്ചിലും ഇല്ല, എന്തിന് വിശപ്പ് പോലുമില്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് പിന്നെ എന്റെ കൊച്ചുമോനല്ലേ, പിന്നെ നിങ്ങൾ പോയിട്ട് എന്തായി, എല്ലാം ഭംഗിയായി നടന്നോ? വിചാരിച്ചിരുപ്പം എല്ലാം കഴിഞ്ഞു, അതല്ലേ പെട്ടെന്നെത്തിയത്. ഓ, കുഞ്ഞു കരയുന്ന ടെൻഷനായിരുന്നു എനിക്ക്. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞല്ലേ. ഏതായാലും ഇത്രയായില്ലേ, കയറി ഒരു ചായ കുടിച്ചിട്ട് പോവാങ്കളെ. ഇല്ല മോളെ, അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടോ? ചായയൊക്കെ എപ്പോ വേണേലും കുടിക്കാലോ, ഇതിനൊക്കെ അന്യ വീടൊന്നുമല്ലോ. എങ്കിൽ പിന്നെ അങ്കിളിനെ നിർബന്ധിക്കണ്ടോ? കണ്ടോ എന്താണ് കാര്യം പിടികിട്ടി. എന്നെ കാണങ്കട്ടെ. സാറിന് അത്ര തിരക്കാണെങ്കിൽ പിന്നെ നിർബന്ധിക്കുന്നില്ല. ശരി ശരി. പേടിച്ച് ജീവിക്കേണ്ടി വരുന്നത് വലിയ കഷ്ടതേ. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അല്ല റിക്വയർഡ് എന്താ ഇതില്? ഓർഡർ എടുക്കാൻ പോവാനായി, എളുപ്പത്തിന് വേണ്ടി ദാസങ്ങൾ തന്നതാ. അത് നന്നായി. ശബരിയേട്ടനും അശോകേട്ടനും ഓർഡർ എടുക്കാൻ പോയിരിക്കുക. ആണോ? ഞാൻ വരും മുമ്പ് ശബരിയെ വിളിച്ചില്ലായിരുന്നു. അവർ ഏത് ഏരിയയിൽ പോയെന്നറിയോ? ഇല്ല സാറില്ല, ഞാൻ വിളിച്ചോളാം. പോയിട്ടെന്തായി, അവനെ കണ്ടോ? ഇല്ല, അവനെ ഞാൻ എല്ലായിടത്തും തിരക്കി നോക്കി, പക്ഷെ അവൻ മുങ്ങി. മിക്കവാറും ഇന്നലെ തന്നെ അവൻ നാട് വിട്ടു. അവൻ അങ്ങനെ പോവില്ല രഘുവേട്ട. പോയില്ലെങ്കിൽ അത് അവന്റെ അവസാനത്തിനാ. പെണ്ണുങ്ങളെ ഉപദ്രവിക്കാനുള്ള മെടുക്ക് മാത്രമേ അവനുള്ളൂ. അവന് ആണുങ്ങളുടെ നേരെ നിന്ന് സംസാരിക്കാനോ നേരിടാനുള്ള ധൈര്യമൊന്നുമില്ല. അത് തന്നെ എന്റെയും പേടി. രഘുവേട്ടിനെ പേടിച്ചിട്ട് ഇപ്പൊ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് അവസരം കിട്ടുമ്പോ ഇങ്ങോട്ട് വന്നാലോ? മോളെ പേടിക്കാതെ, നീ ഒരു കാര്യം ചെയ്യണം, ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകരുത്, ആരുമില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയും ചെയ്യരുത്. അവനെ ഞാൻ തേടുന്നുണ്ട്, എപ്പോഴെങ്കിലും കയ്യിൽ ഒന്നും കിട്ടാതിരിക്കില്ല. അതുവരെ നമ്മളെ സൂക്ഷിക്കാനുള്ളത് നമ്മളെ സൂക്ഷിച്ചേ പറ്റൂ. പക്ഷേ എനിക്കൊരു സമാധാനം ഇല്ല രഘുവേട്ട, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവൻ തീരണം. ആ വാർത്ത കിട്ടാതെ നിനക്ക് സമാധാനമാവും. എന്റെ കയ്യിൽ അവനെ കിട്ടിയ അതോടെ അവന്റെ കഥ കഴിഞ്ഞു കൂട്ടിക്കോ. രഘുവേട്ട അങ്ങനെയൊന്നും ചെയ്യല്ലേ, അമ്പിളിച്ചേച്ചിയും കുഞ്ഞും ആരും ഇല്ലാത്തവരായി പോവും. അവനെ അടിച്ചോടിച്ചു വിട്ടാ മതി, ഇനി വരാതിരിക്കാൻ താക്കീത് ചെയ്താ മതി. ഞാൻ കാരണം രഘുവേട്ടന്റെയും അമ്പിളിച്ചേച്ചിയുടെയും ജീവിതത്തില് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച പിന്നെ എനിക്ക് മനസമാധാനം കിട്ടില്ല. എന്റെ മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യില്ലേ? അതുപോലെ തന്നെയല്ലേ എനിക്ക് നീയും. നീ പേടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. നീ സമാധാനായിട്ടിരിക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒറ്റയ്ക്കെങ്ങും പോവരുത്. ശരി ശരി, ഞാൻ പിന്നെ വരാം. ഇത്രയും നേരമായിട്ട് ശ്യാമേട്ടന് പേര് കിട്ടിയില്ലേ?
ഒരു കമ്പനിക്ക് പേരിടുമ്പോ ഒരുപാട് കാര്യങ്ങൾ നോക്കണം സോന. വെറുതെ ഒരു പേരിട്ടാ പോരാ, അതിനൊരു വിഷൻ ഉണ്ടാവണം, ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് ഉണ്ടാവണം. എല്ലാവർക്കും പറയാനും ഓർത്തു വെക്കാനും ഈസി ആയിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ എന്റെ പേരിട്ടോ. അതെ, സോനയുടെ പേരാവുമ്പോ എല്ലാവർക്കും പറയാനും ഓർത്തിരിക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും.